മരണം വരെയും ഒന്നിച്ച് ജീവിക്കുക എന്ന തീരുമാനത്തോടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ വളരെ പെട്ടെന്നാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകളെ പറ്റി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമ്മുടെ കേരളത്തിൽ വിവാഹമോചന കേസുകൾ കൂടുന്നതായി വിവരാവകാശ രേഖ പറയുന്നു. വിവാഹമോചനത്തിൽ ഏറ്റവും മുന്നിൽ തിരുവനന്തപുരം ജില്ലയാണ് ഉള്ളത്. ഏറ്റവും പിന്നിലാകട്ടെ വയനാട് ജില്ലയുമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ ഞെട്ടിക്കുന്ന വിവരം ഇനിയാണ് പറയാനുള്ളത്. വിവാഹമോചനം കൂടാനുള്ള കാരണം കുടുംബങ്ങളിലുള്ള സ്വരച്ചേർച്ചയും മറ്റുമാണ്. മാത്രമല്ല മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, പൂർവ്വകാല വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും കുടുംബ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് ഉള്ളത്. മാത്രമല്ല പാശ്ചാത്യ സംസ്കാരത്തെ പിന്തുടരുന്നതിലും നവോത്ഥാനവാദങ്ങളിൽ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതിന് പകരമായി മോശമായ കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയവയെല്ലാം തന്നെ വിവാഹമോചനങ്ങളിലേക്ക് നയിക്കുന്നു. ഈ കണക്കുകളിൽ പറയുന്ന മറ്റൊരു കാര്യം 5000-ൽ അമ്മമാർ ഒളിച്ചോടിയെന്ന കാര്യമാണ്. മൊബൈൽ ഫോൺ എന്ന ഇത്തിരി കുഞ്ഞൻ കുടുംബിനികളായ പലരെയും വഴിതെറ്റിക്കുന്നതായും കണക്കുകൾ പറയുന്നു. മാത്രമല്ല കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇത് കാരണമാണ്. ചതി, ബ്ലാക്ക്മെയിലിംഗ്, പെൺവാണിഭം, തട്ടിപ്പ്, കൊലപാതകം എന്നിവയിലൊക്കെ സ്ത്രീ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തുന്നതിലും ഉപഭോക്താക്കളായും സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും സാന്നിധ്യം കൂടി വരുന്നതായി വിലയിരുത്തപ്പെടുന്നു. 2018 മാത്രം കേരളത്തിലെ കുടുംബ കോടതികളിൽ ഫയൽ ചെയ്തത് 22,475 വിവാഹമോചന കേസുകളായിരുന്നു. ഇതിൽ 20,303 കേസുകൾ ശരിയാക്കി. എന്നാൽ ഇനിയും കോടതിയുടെ പരിഗണനയിൽ കേസുകളുണ്ട്. 2019 15,837 കേസുകളിൽ 14,370 തീർപ്പാക്കിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജനമിത്രം ജനകീയ നീതിവേദി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു. അതിന് പ്രകാരമാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിൽ ഏറ്റവും മുന്നിൽ തലസ്ഥാന ജില്ലയും ഏറ്റവും പിന്നിൽ വയനാട് ജില്ലയുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്തരം കേസുകൾ കൂടുന്നതായും പറയപ്പെടുന്നു. സാമ്പത്തിക ലാഭം, പ്രതികാരം, സ്ത്രീ നിയമങ്ങളുടെ ആനുകൂല്യം, മുതലെടുപ്പ്, ഭർത്താവിനും വീട്ടുകാർക്കും നേരെയുള്ള കള്ളപ്പരാതികൾ നൽകിയും കേസ് വിജയിപ്പിക്കുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലെ വഴക്കുകൾ കുടുംബത്തിലെ കാരണവരെയോ നാട്ടുമധ്യസ്ഥരെയോ രാഷ്ട്രീയ പാർട്ടികളെയോ പള്ളി കമ്മിറ്റികളുടെയോ ഉപദേശത്തോടെ പരിഹരിക്കുന്നതിന് പകരം വക്കീലന്മാരുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് പോലെ ചെയ്യുന്നതോടെ കൂടുതൽ കേസുകളും മറ്റു തരത്തിലേക്ക് നീങ്ങുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾക്കായിട്ടാണ് കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഇരുവിഭാഗവും രണ്ടിടങ്ങളിലായി താമസിക്കുകയും 1-2 വർഷത്തിനു ശേഷം ചെലവിന് നൽകണമെന്ന പരാതിക്ക് ബലം ലഭിക്കുകയും ചെയ്യുന്നു. ഗാർഹിക പീഡനത്തിന് ഭർത്താവിന്റെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ കേസ് ഫയൽ ചെയ്യുന്നതോടെ ഒത്തുതീർപ്പിനുള്ള സാധ്യത അസ്തമിക്കുകയാണ്. ഒഞ്ചില്ലാതിരുന്ന കാലത്തെ നഷ്ടപരിഹാരമായി ഉയർന്ന തുക ആവശ്യപ്പെടുന്നു. ഈ സംഖ്യ നൽകിയില്ലെങ്കിൽ വിവാഹമോചനം സാധ്യമാകുന്നില്ല. പിന്നീട് 2 വക്കീലന്മാരും ചേർന്ന് ഒത്തുതീർപ്പെന്ന പേരിൽ വലിയ തുക നൽകാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ മറ്റു വഴിയില്ലാതെ പുരുഷന്മാർ ഒത്തുതീർപ്പിന് നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിന്റെയെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.